ഗർഭത്തിന്റെ ഛർദിയാണെങ്കിൽ മൂക്കൊക്കെ അങ്ങ് വല്ലാണ്ട് വിളറും. ഞാനും കുറെ ഛർദിച്ചിട്ടുള്ളതല്ലേ. പക്ഷെ മൂന്ന് മക്കളെ പറ്റി നിങ്ങളുടെ അമ്മ അത് ഗർഭമാണെന്ന് വ്യാഖ്യാനിച്ചതാ എനിക്ക് മനസ്സിലാവാ. അമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്തയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എവിടെ ഓക്കാനം കേട്ടാലും അമ്മ അത് ഗർഭമായിട്ട് തെറ്റിദ്ധരിക്കും. നീ എന്തിനാ കർത്താവിനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണേ? പാരമ്പര്യമായിട്ട് അവളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ഇന്ന് വരെ ആരും പ്രസവിച്ചിട്ടില്ല. അപ്പൊ അവളുടെ അമ്മയോ? ആ ഒരൊറ്റ സ്ത്രീ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. ഈ വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടല്ലേ ഞാനും വലിയ ഏട്ടനും കൂടി ആ പെണ്ണിന് ഇവന്റെ തലയിൽ വെച്ച് കിട്ടിയത്. നീ ധൈര്യമായിട്ടിരിക്കേ, ഡോക്ടർ നമ്മളോട് തറപ്പിച്ച് പറഞ്ഞതല്ലേ, രണ്ടു മാസത്തിനുള്ളിൽ യഥാർത്ഥ ഗർഭത്തിന്റെ ഓക്കാനത്തിന്റെ ശബ്ദം ഞാൻ ആ പെണ്ണിന് കേൾപ്പിച്ചു കൊടുക്കും. നീ ആ ലൈറ്റ് ഓഫ് ആക്ക്, സമയം കളയാണ്ട് ലൈറ്റ് ഓഫ് ആക്ക് മോളെ. എനിക്കൊരു സമാധാനമില്ല. എന്താ പറഞ്ഞേ? എനിക്കൊരു സമാധാനം ഇല്ല. ഇനിയിപ്പൊ അതങ്ങനെ സത്യമാണെങ്കി നോക്ക്, കൊറച്ചു മുമ്പേ കഞ്ഞി കുടിച്ചപ്പോഴും അവള് ഛർദ്ദിച്ചു. നമ്മള് സംശയിക്കുന്ന പോലൊന്നും ഇല്ല, ഇത് ഏതാണ്ട് വലിച്ചു വാരി തിന്നതിന്റെ. ഗർഭം സ്ഥിരീകരിക്കാൻ ഒരുത്ത മൂത്രം കൊണ്ട് പോയിട്ട് നേരം കുറെ ആയല്ലോ. റിസൾട്ട് കൈ കിട്ടിയപ്പോ ശരിക്കും ചമ്മിട്ടുണ്ടാവും. എല്ലാരും കിടന്ന് ഉറങ്ങിയിട്ട് വരാനിരിക്ക. അമ്മ ഇന്നവളുടെ അരികിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്ന് മുഴുവനും ആ മുറിയിലിരുത്തിയ ഊട്ടിയത്. ഒന്ന് രണ്ടു വട്ടം ഓക്കാനിച്ചപ്പോ ഇതാ സ്ഥിതിയെങ്കി. അല്ല, എന്ത് കൂട്ടിയാ അവള് കഞ്ഞു കുടിച്ചത്? മാങ്ങാ ചമ്മന്തി. പച്ച മാങ്ങ. സാധാരണ അവൾ ഇതൊന്നും കൂട്ടാത്തതാ. അതാ എനിക്കാതി. അങ്ങാണ്ട് ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ മുണ്ടോക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് തഞ്ചപ്പെട്ട് മൂത്രം കൊണ്ട് പോയാണെങ്കിൽ വരട്ടെ, ലൈറ്റ് അടച്ച് കിടക്കാൻ നോക്ക്. നീ എന്താടാ ഇത്ര വൈകിയത്? നിന്നെയും കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷീണം കൊണ്ട് അവള് കയറി കിടന്നു. റിസൾട്ട് കിട്ടിയോ? കിട്ടി. അമ്മ എന്നോട് ക്ഷമിക്കണം, റിസൾട്ട് കൈ കെട്ടി കഴിഞ്ഞപ്പോ എനിക്കല്പം കുടിക്കണമെന്ന് തോന്നി. ഉമ്മയെ വിവരം അറിയുമ്പോ. വേണ്ട മോനെ, ഇപ്പൊ അവളെ ഒന്നും അറിയിക്കണ്ട. വെറുതെ അവളുടെ മനസ്സുകൂടി വിഷമിപ്പിക്കുന്ന എന്തിനാ? അമ്മേ, എന്നാ ഞാനൊരു സത്യം അറിയിക്കുമ്പോ അമ്മ ഞെട്ടരുത്. എന്റെ ഉമ്മയൊരു ഉമ്മയാകാ അല്ല അമ്മയാകാൻ പോകുന്നു. അമ്മയുടെ മോനൊരു അച്ഛനാകാൻ പോകുന്നു. അമ്മയൊരു അമ്മൂമ്മയാകാൻ പോകുന്നു. അതെ അമ്മ, ഉമ്മയ്ക്ക് ഗർഭത്തിന്റെ ഉപദ്രവം തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു. നീ തറവാടിന്റെ എനിക്ക് കാണണം കൊടുത്തുന്നേ കൊച്ചേട്ട. എവിടെ മുട്ട് ചെയ്യണ്ട തള്ളല്ലേ? മൃഗനന്ദാണെന്ന റിപ്പോർട്ടിൽ സംശയം പറയുന്നുണ്ട്, പക്ഷെ അത് മൂന്ന് മാസമായി എന്ന് എനിക്കാണ് മനസ്സിലായി. അയ്യോ, ഈ വലിയ അതൊന്നും ഒരു റിപ്പോർട്ടിലും കാണില്ല. അമ്മ, എന്റെ ഭാര്യയുടെ ഗർഭത്തിന്റെ വളർച്ച എനിക്കല്ലാതെ മറ്റാർക്കാണ് അറിയാ? ചേട്ടനായി പോയില്ലെങ്കിൽ. ചിരിനിർത്ത്. നീ ഡോക്ടറെ കാണാൻ പോയിട്ട് രണ്ടു മാസം പോലും ആയില്ല. പോയിന്റ് നമ്പർ വൺ, അന്ന് ഗർഭത്തിന്റെ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ നീ പറഞ്ഞത്. പോയിന്റ് നമ്പർ ടു, പിന്നെ എങ്ങനെയാ രണ്ട് മാസത്തിന്റെ ഗർഭം കൊണ്ട് മൂന്ന് മാസത്തെ ഗർഭം ഉണ്ടായത്? അറിയാതെ കാര്യം പറ. അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മയോട് എനിക്ക് അത്രയേറെ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ സത്യം പറയാതിരുന്നത്. എനിക്ക് അപ്പഴേ അറിയാതെല്ലാം പുളുവാണെന്ന്. കരയാതെ സത്യം, ഇനിയെങ്കിലും നീ സത്യം പറ. പറയട്ടെ, ഒരു മുത്തശ്ശിയാകാൻ പോകുന്നു പെട്ടെന്ന് അറിയുമ്പോ എന്റെ അമ്മയ്ക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയോ സമനില തെറ്റുകയോ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് അന്ന് ഞാൻ ഈ വിവരം ആരോടും പറയാതിരുന്നത്. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞതോ? എന്ന് പറഞ്ഞാ അമ്മയ്ക്ക് ഹൃദയ സമ്മനം ഉണ്ടായിട്ട് അമ്മ ചത്തുപോട്ടെ എന്നല്ലേ എന്റെ അർത്ഥം? അങ്ങനെ അങ്ങനെ പറയരുത്. എന്റെ അമ്മ, എന്റെ പെറ്റമ്മ, എന്നെ പത്ത് മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച അമ്മ, പാതിരാത്രി റിസൾട്ടിന് വേണ്ടി ഉറക്കളിച്ച് കാത്തിരുന്ന ഈ അമ്മയുടെ മുഖത്ത് നോക്കി എന്നോട് പറയാൻ എനിക്ക് പറ്റില്ല. മക്കളെ കരയാതെ, പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചിന്റെ മനസ്സാ. എനിക്ക് മക്കളെ പേടിച്ചല്ലെങ്ങനെ, ഇനി എല്ലാം നിന്റെ കയ്യിലാ. ചുറ്റിനും ശത്രുക്കൾ അത് ഓർമ്മ വേണം. മൂന്നാല് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു കൃത്രിമ ഗർഭം വളർത്തിയെടുക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. അതറിഞ്ഞോണ്ട് തന്നെയല്ലേ നമ്മൾ ഇറങ്ങിയത്? ഇല്ല, ഗർഭമാണ്, അത് ഓർമ്മ വേണം. ഗർഭത്തിന്റെ ഒരു കീഴ്വഴക്ക് അനുസരിച്ച് നാല് മാസമാകുമ്പോഴത്തേക്കും വയർ ചാടും. അതിനു മുമ്പേ നമുക്ക് ഇവിടുന്ന് ചാടണം. എങ്ങോട്ട്? നിന്റെ അമ്മാവിന്റെ വീട്ടിലേക്ക്. അവിടെ കൃത്രിമ ഗർഭം വളർത്താൻ പറ്റിയ അന്തരീക്ഷമാണ്.
അപ്പൊ അവരറിയില്ലേ? അവരെ അറിയിക്കുന്നതാണ് ബുദ്ധി. നമ്മളെ കൊണ്ട് മാത്രം ഈ ഗർഭം വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ പോയി നിൽക്കാൻ അമ്മ സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. ഇത്രയൊക്കെ ആകാംക്ഷപ്പിന് അതാണോ പാട്? പോരാത്തതിന് ആദ്യ പ്രസവം പെണ്ണിന്റെ വീട്ടിൽ വെച്ച് തന്നെ വേണം, അതാണല്ലോ ചടങ്ങ്. ഇനി ഈ കാര്യം ഇവിടെ വെച്ച് സംസാരിക്കുന്നത് അത്ര പന്തിയല്ല. ആ സ്റ്റെല്ല പെണ്ണ് ഇവിടെ ഞാനും കാണും, അതോടെ നിന്റെ ഗർഭാലസം വന്നെ പോവാം. ഞാനിപ്പോ വീണേനെ നോക്കിയാലും അമ്മമ്മയുടെ കൂടെയാണല്ലോ കൊച്ചുമ്മ. അവൻ അമ്മമ്മയുടെ തങ്കക്കടം ഇല്ലയോ? എന്നെ കണ്ടാ പിന്നെ അവൻ അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, ആരും വേണ്ട. നാണിക്ക് പോവാൻ ധൃതിയുണ്ടോ? ഇല്ല. എനിക്ക് ഈ തിന്നലിൽ ഉള്ള ഒരു സമാധാന. വീട്ടിൽ ചെന്ന പുഷ്കറിന്റെ ഭാര്യയുടെ വീർത്ത മുഖം കാണണ്ടേ? ഞാൻ അവരുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാറില്ല. പിന്നെ എന്തിനാ അവർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ അവന്റെ അമ്മയാണെന്നെങ്കിലും ഒന്ന് കരുതണ്ട. ആ എന്ത് ചെയ്യാനാ മോനെ? നീ എവിടെ? അല്ല, നിങ്ങളാരും പോയില്ലേ? എനിക്കൊന്നുമില്ല. എന്തുവന്നാലും അമ്മ അങ്ങനെ പറയൂ, എനിക്കൊന്നുമില്ല. എനിക്കൊന്നുമില്ല. വീഴ്ചയില് ബോധം ഒന്ന് മറഞ്ഞു, അതേ സംഭവിച്ചുള്ളൂ. എപ്പ പോകാന്ന് ഡോക്ടർ പറഞ്ഞു? ഒരാഴ്ച കിടക്കണമെന്നാ പറഞ്ഞേ. അതിന് മാത്രം എനിക്ക് എന്താ ഉണ്ടായേ? മോനിങ്ങി വന്നേ കുട്ടാ. മോനെ കുട്ടാ, എന്റെ കുട്ടൻ പേടിച്ചു പോയോ? അമ്മമ്മയ്ക്ക് ഒന്നുമില്ല. മക്കളിങ്ങി വന്നേ, അമ്മമ്മയ്ക്ക് വയ്യാണ്ടിരിക്കില്ല. എല്ലാരും കൂടെ എന്നെ രോഗിയാക്കാണോ? ഡോക്ടർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ധനപാല? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും മറച്ചു വെക്കണ്ട. അയ്യോ ഒന്നുമില്ല, അമ്മ പറഞ്ഞ അത്രേ ഉള്ളൂ. നാളെ ചെറുതായിട്ടൊന്ന് പൊട്ടി. മുറിവിന് രണ്ട് തൈലുണ്ട്, സ്റ്റിച്ച് എടുത്തിട്ടേ പോവാൻ പറ്റൂ. അതുകൊണ്ട് ഒരാഴ്ച കിടക്കാൻ പറഞ്ഞു അമ്മേ. അല്ലേ സ്റ്റിച്ച് എടുക്കാൻ നമ്മള് വീണ്ടും വരണ്ട ഇങ്ങോട്ട്? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാലും എന്റെ മനസ്സിലൊരു വിചാരം. എന്താണേ? എപ്പോഴായാലും വേണ്ടതല്ലേ? ചെയ്യേണ്ടതൊക്കെ നേരത്തെ ചെയ്തു വെച്ച സമാധാനായിട്ട് പോകാലോ. എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല നേരം നോക്കി ഇറങ്ങി ചെയ്തു കളയാം. സത്യ, നീ ചെന്ന് കൊള്ളാവുന്ന ഒരു വക്കീലിനെ വിളിച്ചോണ്ട് വാ. ഞാനിപ്പോ തന്നെ പോവാമേ.